ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. മലഞ്ചെരുവിലുള്ള കിങ്ങിണിക്കാട്ടിൽ വലിയൊരു മാവുമരമുണ്ടായിരുന്നു. ആ മാവുമരമായിരുന്നു ഞാൻ. എന്ത് രസമായിരുന്നെന്നോ കാട്ടിലെ ജീവിതം. അവിടെ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷികളും കുരങ്ങന്മാരും ചിത്രശലഭങ്ങളും എല്ലാം. അവർ എൻ്റെ ചില്ലകളിൽ വന്നിരിക്കുകയും പറന്ന് കളിക്കുകയും ചെയ്യും. ഞാൻ അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ കുറേ മനുഷ്യർ കാട്ടിലെത്തി. അവരുടെ കയ്യിൽ കോടാലികളും വാളുകളും ഉണ്ടായിരുന്നു. ആ മനുഷ്യർ ചുറ്റും നോക്കി. കൂട്ടത്തിൽ ഏറ്റവും വലിയ മരം ഏതാണെന്നാണ് അവർ നോക്കിയത്. അവർ എന്നെ കണ്ടെത്തി പെട്ടെന്ന് തന്നെ വെട്ടി വീഴ്ത്തി. വേദന കൊണ്ട് പിടഞ്ഞു പോയി. നിലത്തു വീണപ്പോൾ എൻ്റെ ചില്ലകളെല്ലാം വെട്ടി നീക്കി വാളുപയോഗിച്ച് അറുത്തു പലകകളാക്കി. വാളകത്ത് കടന്നപ്പോൾ എന്തൊരു വേദനയായിരുന്നെന്നോ. ആശാരിയാണ് എന്നെ ഇന്നത്തെ രൂപത്തിലാക്കിയത്. ഉളിയും കൊട്ടുവടിയും എല്ലാം ഉപയോഗിച്ചിരുന്നു. പണിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്നെ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടത്. ഈ ക്ലാസ്സിൽ എനിക്ക് എത്ര കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരും വന്നിരുന്ന സമയത്ത് കാട്ടിൽ കഴിഞ്ഞ ആ നല്ല നാളുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. ചില കുസൃതി കുടുക്കകൾ എൻ്റെ മേലെ ചവിട്ടിക്കയറുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ശരീരത്തിൽ ചില വരകളും എഴുത്തുകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നെ ഏറെ ഇഷ്ടപ്പെടുന്നവരുടെ പണിയാണത്. എല്ലാ വർഷവും 2 മാസം മാത്രമാണ് ഞാനിവിടെ തനിച്ചാവുന്നത്. എന്നാൽ ഈ വർഷം എത്ര കാലമായി നിങ്ങൾ എന്നെ വിട്ടു പോയിട്ട്. ഇനി എന്നാണ് എൻ്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നത്? എത്രയും പെട്ടെന്ന് കോവിഡ് എന്ന മഹാമാരി മാറി നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ബെഞ്ച്.